ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബിരിയാണിയാണ് കേട്ടോ, മട്ടൻ ബിരിയാണി. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ബിരിയാണി. ഇവിടെ ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുപാട് സമയം സവാളയൊന്നും വയറ്റി സമയം കളയുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് മട്ടൺ എടുത്തിട്ടുണ്ട്, 1 കിലോ മട്ടനാണ്. അപ്പോൾ അത് എല്ലോട് കൂടിയ പീസും ഇറച്ചി മാത്രം ആയിട്ടും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മട്ടനാണെങ്കിൽ നല്ല കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും നമ്മൾ വേവിച്ച് വരുമ്പോൾ. എന്തായാലും പ്രഷർ കുക്കർ ഇട്ടിട്ട് വേവിക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിൽ കുറച്ച് മസാല ഇടാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല. അപ്പോൾ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ ബിരിയാണി മസാലയാണ് എടുക്കുന്നത്. ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇതിലാകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ആ ഒരു പൊടിയല്ലാതെ അതിൻ്റെ എന്താ പറയുക, പൊടിക്കാത്ത തന്നെ മസാലയുണ്ട്. അപ്പോൾ അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലാകുമ്പോൾ പട്ട കറാമ്പൊക്കെ അത് കുറച്ച് പൊടിച്ചതുകൊണ്ട് ആ പൊടിക്കാതെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്, ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്, വലിയ പുളിയില്ലാത്ത തൈരാണ്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ നമ്മൾ തക്കാളി എടുക്കുമ്പോൾ അതൊന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, വലിയ പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇത് നന്നായി മിക്സാക്കി നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചോറുണ്ടാക്കാം. അപ്പോൾ ചോറുണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു മസാലയൊക്കെ റെഡിയാക്കി വെക്കണം. ചോറുണ്ടാക്കാൻ ഇത് ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾക്കിത് ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കാനുള്ളതെല്ലാം നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ ചെയ്താൽ ആ ഓയിൽ തന്നെ നമുക്ക് ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 4 കറാമ്പൂ ഇട്ടിട്ടുണ്ട്, 2 കഷ്ണം പട്ട, 1 കഷ്ണം ബേ ലീഫ്, 4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചിട്ടിടണം. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇനി 1/2 ടീസ്പൂൺ ഷാജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷാജീരകം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ അറ്റം ഒരു വളഞ്ഞ ടൈപ്പാണ് ഷാജീരകം എന്ന് പറഞ്ഞാൽ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഷാജീരകം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മസാല നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സവാള ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ബിരിയാണിക്കല്ലോ മസാലയിൽ നല്ലോണം സവാള ഇടുമ്പോൾ അത് തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ബാക്കി ുള്ളത് കുറച്ച് നെയ്യ് വേണം ചേർത്ത് കൊടുക്കുന്നത്. 1/3 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കഴുകി ഊറ്റി വെച്ച അരിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം, നല്ല ഡ്രൈ ആയതിനു ശേഷം, നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അധികം ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്, വെള്ളമൊന്നും അളക്കാതെയാണ്, അളന്ന് നോക്കാതെയാണ്. എനിക്കിതാണ് എളുപ്പം. അപ്പോൾ അങ്ങനെ ആക്കി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്ക്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ട് പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കണ്ടുമൊക്കെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി നമ്മുടെ മസാല ഉണ്ടാക്കാൻ കുക്കറിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജീരകമെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഷാജീരകം, ഈ 3 ജീരകവും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി മസാല ആയിട്ട് 3 കറാമ്പു എടുത്തിട്ടുണ്ട്, 1 കഷ്ണം പട്ട, ഇനി നമ്മൾ സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 4-5 സവാളയുണ്ട്, മീഡിയം സൈസുള്ള 5 സവാള, ചെറുതായി കട്ട് ചെയ്തത് ചോപ്പറിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മട്ടനിൽ ഉപ്പിട്ടതുകൊണ്ട് ഒന്ന് നോക്കിയിട്ടിടണം. പിന്നെ നമ്മൾ ഇത് ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് ഈ ഒരു മസാല ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്, പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാ നമ്മൾ ഇതിലേക്ക് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് അതിനൊന്ന് ഓഫ് ചെയ്ത് നമുക്ക് പകുതി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബിരിയാണിൻ്റെ ചോറാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓവറായിട്ട് വെന്താലും പ്രശ്നമില്ല. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ടായിരിക്കുമല്ലോ പിന്നെ നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അല്ലാതെ നമ്മൾ ലാസ്റ്റ് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ദമ്മൊക്കെ ഇടുന്ന സമയത്ത് അതൊന്ന് അലിഞ്ഞു പോവും. അതുകൊണ്ട് അധികം ഫസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ ബെറ്റർ. പിന്നെ ഇതാ നമ്മളിതിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. ഒരു മൂന്ന് തക്കാളി, വലിയ സൈസുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചേർക്കുന്ന തൈരിന് പുളി കൂടുതലുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കുറക്കാട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അഞ്ച് വലിയ സൈസുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഒക്കെ നമ്മളുടെ മസാലയിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇതിലധികം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാട്ടോ. കുരുമുളക് പൊടിയൊക്കെ നല്ലതാണ് ബിരിയാണിക്ക്. അപ്പോൾ അതേപോലെ നന്നായി മിക്സാക്കിയ ശേഷം നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടനിൽ നല്ല വേവുള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരക്കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഓവറായിട്ട് ഒഴിക്കേണ്ട, അരക്കപ്പോളം ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഓരോ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് ഒഴിക്കാം. ബിരിയാണിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ, അപ്പോൾ ഓരോ ആൾക്കാരുണ്ടാക്കുമ്പോൾ ഓരോ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഒരു മൂന്ന് ടൈപ്പോളം ബിരിയാണി ഉണ്ടാക്കാറുണ്ട് മട്ടൻ വെച്ചിട്ട് തന്നെ. അപ്പോൾ അത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് കേട്ടോ പുതിന ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയില ഒരു കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറയാം അങ്ങനെ പുതിന ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ല തിളവന്നതിന് ശേഷം അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. ഫ്ലെയിം കൂടിയാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിലിതാ നോക്കിയാൽ നല്ല വെള്ളമുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഫുള്ളായിട്ട് വറ്റിക്കണ്ട, കുറച്ച് വെള്ളം വേണം. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ മട്ടൻ വെച്ചിട്ട് നല്ല മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കെ. മട്ടനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഒരു രീതിയിൽ മതി, ഓവറായിട്ട് വറ്റിക്കണ്ട. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇനി മൂന്ന് പീസും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേവിയും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചോറ് അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ചോറിടുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇടുന്നില്ല, പകുതി ചോറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ ഒരു കുറച്ച് മസാലയും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി മസാല പൊടിയും ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഒരു ടീസ്പൂൺ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ച മട്ടൻ പീസൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ടില്ല എടുത്തിട്ടുള്ളത്, കുറച്ചൊക്കെ അതിൻ്റെ ആ ഗ്രേവി വേണം. അപ്പോഴാണ് നമ്മുടെ ചോറിലോട്ട് അത് ഇറങ്ങുന്നത്. ഇനി നമ്മൾ ഈ കുക്കറിലിട്ടിട്ട് ദം ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 15-20 മിനിറ്റ് വരെ നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു പീസൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പെരുന്നാളൊക്കെ വരുന്നല്ലേ, മട്ടൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ഈസിയിൽ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ സവാളയൊന്നും ഒരുപാട് സമയമൊന്നും വയറ്റിയ സമയം കളയുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ പീസൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ.
ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണിയുടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ട് ഹനാസ് കിച്ചണിൽ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. നല്ല ഈസിയിലും ടേസ്റ്റും ആയിട്ടുള്ള ഒരുപാട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.